ആർത്തവം എന്ന തീർത്തും ജൈവികമായ ഒരു പ്രക്രിയയുടെ പേരിൽ വിവിധങ്ങളായ സാമൂഹിക ഇടങ്ങളിൽ സ്ത്രീകൾ അവഗണന നേരിടുകയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സ്ത്രീകളുടെ മുൻകൈയിൽ ഒരു കൂട്ടായ്മയുണ്ടാകുന്നു. ആർത്തവത്തെ അഭിമാനമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ തെരുവുകൾ കീഴടക്കുന്നു. വാസ്തവത്തിൽ സ്ത്രീയുടെ ശാരീരികമായ ഒരു സവിശേഷമായ ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്നത്. ആ ആർത്തവത്തെ അശുദ്ധിയായി കാണുമ്പോൾ ഈ ലോകത്തുള്ള ഒരു പുരുഷനും ശുദ്ധരാണ് എന്ന് പറയാൻ പറ്റില്ല. ശാരീരികമായ ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കാതെ ഉമിനീര് പോലെ കണ്ണീര് പോലെ മനുഷ്യ ശരീരത്തിലെ ഒരു സ്രവമാണെന്ന് മനസ്സിലാക്കാതെ അതിനെ അകറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 17 ഐത്ത നിർമാർജനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ തന്നെയാണ് അവർ വളരെയധികം പുറകോട്ട് കൊണ്ടുവന്ന് ഈ ആർത്തവത്തെ ഭയക്കുന്നത്. ആർപ്പോ ആർത്തവം എന്ന ഈ ആശയത്തിൽ കൂടി എന്തിനെയാണോ വെറുക്കുന്നത് ആ വെറുക്കുന്ന വസ്തുവിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയ സാധ്യത നടത്തുന്നതാണ് നമുക്ക് ആർപ്പോ ആർത്തവത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആർത്തവം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ടാബുവായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, അതിനെ മറികടക്കാനുള്ള സുധീരമായ തുല്യതാബോധത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന നിലയിലുള്ള ഒരു ചോദ്യമാണ് ഒരുപക്ഷെ മുഖ്യമായും ഈ സംഘാടനത്തിന്റെ കേന്ദ്ര പ്രമേയം. മിഡിൽ ക്ലാസ്സോ മിഡിൽ കാസ്റ്റോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലപ്പെട്ട സ്ത്രീകളെയാണ് പലപ്പോഴും ഞാൻ ഈ നാമജപങ്ങളിൽ കാണുന്നത്. അതായത് ഇവിടെ പെട്രോളിന് വില കൂടിയാലും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സമരം നടന്നാലും പ്രതികരിക്കാതിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ മിഡിൽ ക്ലാസ് സ്ത്രീകൾ ഈ ആചാര സംരക്ഷണത്തിനായി എന്തുകൊണ്ട് വഴിയിറങ്ങുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് കേവലം സ്ത്രീകളുടെ ശബരിമല പ്രവേശനവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, മറിച്ച് കേരളത്തിലെ വിവിധ പ്രബല സമുദായങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങളുടെയും അധികാരങ്ങളുടെയും ഷെയറും കൂടിയായിരിക്കും ഈ വിധി നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് നായർ സമുദായത്തെ അതിഭയങ്കരമായി പ്രകോപിപ്പിച്ചത്? കാരണം ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ ഉദ്യോഗസ്ഥ പദവികളും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ള രാഷ്ട്രീയ പദവികളും എല്ലാം കൈയടക്കി വെച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനം ഈ സമുദായമാണ്. രണ്ടാമത് ശബരിമലയാവട്ടെ കേരളത്തിലെ ഏതൊരു അമ്പലമാകട്ടെ അതിൻ്റെ കമ്മിറ്റികളിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഈ പ്രബല സമുദായത്തിലെ സവർണ സമുദായത്തിലെ ആളുകളാണ്. അപ്പോൾ ഈ നിലയിൽ സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ സ്ത്രീകൾ കയറി വരുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല കീഴാളരായ സ്ത്രീകളും വരും. അങ്ങനെ തങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള വളരെ സവർണ വരേണ്യമായ ഹോമോസോഷ്യലായ ആൺ ലോകത്തിലേക്ക് ആളുകൾ കയറുന്നുള്ളതാണ് ഭയം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ബ്രാഹ്മണിക്കൽ കയറ്റിയിറക്കിയിലാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന നാമജപ ഘോഷയാത്ര അടക്കമുള്ള ഈ നവ ബ്രാഹ്മണിക്കൽ പ്രസ്ഥാനത്തിന്റെ ഒരു അന്തസ്സത്ത് എന്താണ് എന്ന കാര്യം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേവലമായി സംഘപരിവാറിന്റെ ഗുണ്ടകൾ നടത്തുന്ന ഒരു സമരമായി നമ്മൾ ലഘൂകരിച്ചെടുക്കാൻ പാടില്ല. ഹിന്ദുത്വം എന്നത് BJP മാത്രം ഒരു കാര്യമായി നാം എടുക്കാൻ പാടില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ക്യാൻസർ പോലെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യശാസ്ത്ര ജീർണതയാണ് ഹിന്ദുത്വമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തികളെയും പിടികൂടിയിരിക്കുന്ന പുതിയൊരു ജീർണതയാണ് ഈ ബ്രാഹ്മണ്യം എന്ന കാര്യം നമ്മൾ അറിയണം. ആചാര ലംഘനത്തിൻ്റെ പേരിൽ നമുക്കുള്ള ഏതൊരു വിഷയവും സ്ത്രീയും ദളിതരും ഒരുപോലെ അനുഭവിക്കുക. ഇതിൽ ഈ സമൂഹത്തിൽ നിന്ന് ബ്രാഹ്മണർ കാണുന്ന സ്ത്രീയെയും ദളിതരെയും ഒരേ തട്ടിലാണ് കാണുന്നത്. അക്രമങ്ങൾ മുഴുവൻ സ്ത്രീക്കെതിരെയാണ്. അതേ അവസ്ഥ തന്നെ ദളിതരും അനുഭവിക്കുന്നുണ്ട്. ആചാരങ്ങൾക്കെതിരെയായാലും വിശ്വാസങ്ങൾക്കെതിരെയായാലും അത് ദളിതനോട് എങ്ങനെ ചിഹ്നം വിളിക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് സ്ത്രീയോടും. ഇത് സ്ത്രീവിരുദ്ധമെന്നോ ദളിതവിരുദ്ധമെന്നോ നമുക്ക് തിരിച്ചു കാണാൻ പറ്റത്തില്ല. ഇത് ഒരു രണ്ടാം നവോത്ഥാനമായി ഒരു പരിധിവരെ കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇനിയാണ് നവോത്ഥാനം ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നത്. കാരണം ജാതിയെ നിലനിർത്തിക്കൊണ്ടോ സ്ത്രീകൾക്ക് വേണ്ട, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ട, കുട്ടികൾക്ക് വേണ്ട, വൃദ്ധർക്ക് വേണ്ട, അടിസ്ഥാന ജനതയ്ക്ക് വേണ്ട
പ്രാഥമിക സൗകര്യങ്ങളും കൃത്യമായ സ്വാതന്ത്ര്യവും ലഭിക്കാത്തിടത്തോളം അതൊരു നവോത്ഥാനമായി കരുതുവാനേ സാധിക്കുകയില്ല. യഥാർത്ഥ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള പല വളരെയധികം വ്യക്തിത്വങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് മധ്യവർത്തി സമൂഹത്തിലെ ജാതി പേരുകളുള്ള പ്രബല ജാതിയിൽ നിന്ന് വന്നവർ മാത്രം ചെയ്ത സംഭാവനകൾ വെച്ചുകൊണ്ട് ഇതായിരുന്നു നവോത്ഥാനം എന്ന് പറഞ്ഞതിനെ ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ഞാൻ അംഗീകരിക്കുന്നതേ ഇല്ല. കാരണം നമസ്കരിക്കപ്പെട്ട നിരവധിയായ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു വിഭാഗം ആൾക്കാർ കൈവശപ്പെടുത്തിക്കൊണ്ട് ഇതായിരുന്നു നവോത്ഥാനം എന്ന് കാണിച്ചു തന്നെങ്കിൽ ആ നവോത്ഥാനത്തിന് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലും അല്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത്. ഇനി ഇവിടെ നവോത്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൽ കൃത്യമായി ദളിത് ആദിവാസി വിഭാഗക്കാരുടെ സബാർട്ടൻ മൂവ്മെന്റുകളുടെ പ്രവർത്തന ഫലമായി ഇനി കൃത്യമായ രീതിയിൽ നവോത്ഥാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ സംഭവം തന്നെ സ്ത്രീകളുടെ മഹത്തായ പ്രക്ഷോഭമായിരുന്നു, ടാന്താർ ലഹളയായിരുന്നു. നമുക്കറിയാം, അങ്ങനെ നിരവധി ലഹളകൾ, നിരവധി സമരങ്ങൾ, അവകാശ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നവോത്ഥാനത്തെ സംബന്ധിച്ച ആഖ്യാനങ്ങൾക്കകത്ത് സ്ത്രീയുടെ തുല്യത എന്നത് ഒരിക്കലും പൂരിപ്പിക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണ്. ആ വിട്ടുപോയ ഭാഗത്തെ പൂരിപ്പിച്ചെടുക്കുക എന്ന മർമ്മപ്രധാനമായ ദൗത്യമാണ് നമുക്ക് ചരിത്രപരമായി ഏറ്റെടുക്കാനുള്ളത്. കാൽനൂറ്റാണ്ടോ അതിലധികമോ ആയി ഗാർഹിക മണ്ഡലത്തിന്റെ ഈ രണ്ട ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പരിഹാസപൂർവം അതിനെ പുച്ഛിച്ചു തള്ളിയ ഒരു പൊതുസമൂഹമാണ് നമ്മുടെ മുമ്പിൽ മുഖ്യമായിട്ടും ഉള്ളത്. ആ പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും അനന്തരഫലം കൂടിയാണ് ഗാർഹികതയിൽ നിന്ന് പൊട്ടിപ്പുറത്തു വരുന്ന യാഥാസ്ഥിതികത്വത്തിന്റെ ഈ വലിയ വലിയ രൂപങ്ങൾ എന്ന തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഗാർഹിക മണ്ഡലത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്നത് നമ്മുടെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട അത്യന്തം ഉത്തരവാദിത്വമുള്ള ഒരു പ്രമേയമാണ് എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ സമരത്തിൽ ഈ പ്രശ്നത്തിന്റെ കാതലെന്ന് ഞാൻ കരുതുന്നു. ഗാർഹികതയുടെ മണ്ഡലത്തെ പരിഷ്കരിച്ചുകൊണ്ടല്ലാതെ ആ പ്രമേയത്തെ അഭിസംബോധന ചെയ്യാനുള്ള ആത്മബലം നേടിക്കൊണ്ടല്ലാതെ ശബരിമലയിലെ പ്രശ്നം മാത്രമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയില്ല. വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിൽ കയറണോ വേണ്ടേ എന്നുള്ളത് വളരെ സാങ്കേതികമായ ഒരു കാര്യമാണ്. കേവല കേരളീയ ബോധം കൊണ്ടോ കേരളം ഇതുവരെ പ്രാക്ടീസ് ചെയ്തു വന്ന നമ്മൾ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മലയാളി ബോധത്തിലോ ഇതിനെ പരിഹരിക്കാൻ കഴിയില്ല. അതിന് പരിഹാരം അവിടെ ഇല്ല. കാരണം അത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു മിഥ്യയാണ്. മറിച്ച് കേരളത്തിൽ ജാതിയും ലിംഗപദവി അസമത്വവും നിലനിൽക്കുന്നുവെന്നും അതിൻ്റെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിത ഭാഷയും രാഷ്ട്രീയ ഭാഷയും നമ്മുടെയൊക്കെ ജീവിതം തന്നെയും ഹൈന്ദവതയോട് വളരെയധികം ചേർന്ന് നിൽക്കും, അതിനോട് സമരസപ്പെട്ടുമാണ് നിൽക്കുന്നുള്ള തിരിച്ചറിവും അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ ഭാഷയും പ്രയോഗവും ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. കേവലം ഇതൊരു ശബരിമലയിൽ കയറുന്ന പ്രശ്നമല്ല, മറിച്ച് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയെ എങ്ങനെ കേരളത്തിലെ ബഹുജനങ്ങളും കേരളത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ്. ഒരു പുതിയ രാഷ്ട്രീയ പ്രശ്നമാണ്, അതിന് പുതിയ രാഷ്ട്രീയ പരിഹാരമാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു.